Namaskaram, I'm Veera Matthew and welcome back again to my YouTube home, Be The Hello Happiness, where I do videos on beauty, wellness and bliss. ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വാലന്റൈൻസ് ഡേ വിഷ് അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഡേ ആണ്. ഇന്നെന്ന് മാത്രമല്ല, ഏത് ഡേ വേണമെങ്കിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. പക്ഷേ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഭയങ്കര ക്രിയേറ്റീവായിട്ടും പറ്റുന്ന രീതികളിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ളവരൊക്കെ നമ്മൾ യുനോ നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ ഇത്ര അവരെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അറിയിക്കാൻ വേണ്ടി നമ്മൾ പലതും ചെയ്യാറുണ്ട്. അപ്പോൾ അതാര് വേണമെങ്കിലും ആകാം, നമ്മുടെ സ്പൗസ് ആകാം, ഫാമിലി ആവാം, അങ്ങനെ ഇഷ്ടമുള്ള ആരും ആവാം. ബട്ട് നമ്മളെല്ലാവരും മറന്നു പോകുന്ന ഒരാളുണ്ട്, അത് മറ്റാരുമല്ല നമ്മൾ തന്നെ. അതായത് എനിക്കൊന്നും നമുക്ക് ആദ്യം നമ്മൾ റിലേഷൻസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ആദ്യമേ തന്നെ നമുക്ക് വേണ്ട ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളോട് തന്നെയുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ഓക്കെ ആയി കഴിഞ്ഞാൽ എനിക്കൊന്ന് ബാക്കി എല്ലാ റിലേഷൻസും സെറ്റാണ്. എങ്ങനെയാണ് നമുക്കിത് ചെയ്യാന്നുള്ളതല്ലേ? ആൻസർ ഇസ് വെരി സിമ്പിൾ, ഇറ്റ്സ് കോൾഡ് സെൽഫ് കെയർ ഓർ ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ്. അപ്പോൾ ഞാനൊരു അടുത്ത് വായിച്ചതാണ്, ഒരു സർവേ നടത്തിയതാണ്. ഏതൊരു കൺട്രിയാണ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല ഇപ്പം. അപ്പോൾ അവിടെ ഒരു സർവേ നടത്തി, അതായത് അത്യാവശ്യം പ്രായമായ കുറച്ച് ആൾക്കാരുടെ ഇടയിലാണ് ആ സർവേ നടത്തിയത്. അപ്പോൾ അവരോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലൈഫിൽ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നാണ് ചോദിച്ചത്. അതിൽ മെജോറിറ്റി ആൾക്കാരും പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കാർക്കും സ്വന്തമായിട്ട് അല്ലെങ്കിൽ അവരവർക്ക് വേണ്ടി ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരെല്ലാവരും മറ്റാർക്കൊക്കെയോ വേണ്ടി ജീവിച്ചോളും, മക്കൾക്ക് വേണ്ടി ആയിരിക്കാം, ഭാര്യയ്ക്കോ അല്ലെങ്കിൽ മറ്റ് ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയോ, അങ്ങനെ ആർക്കെങ്കിലൊക്കെ വേണ്ടി ജീവിച്ചിട്ടുള്ളവരാണ്. ഇവർക്കാർക്കും ഇവർക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനോ ഇവരുടെ ലൈഫ് ഇവരുടെ രീതികളിൽ അവർക്ക് കൊണ്ടുപോകാൻ അവർക്ക് പറ്റിയില്ല. അപ്പോൾ അതാണ് മേജർലി അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാരും റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം അതായിരുന്നു. അപ്പോൾ അത് വായിച്ചപ്പം സങ്കടം തോന്നി, പക്ഷെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കുകയും ചെയ്ത ആ കാര്യം. സോ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് കെയർ എന്ന് പറയുന്ന ഈ കാര്യം. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് എങ്ങനെ ഈ സെൽഫ് കെയർ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിൽ ആഡ് ഓൺ ചെയ്യാൻ കഴിയും. അതായത് സെൽഫ് കെയർ തന്നെ പല തലത്തിലാണ്, ഫിസിക്കലുണ്ട്, മെൻ്റലുണ്ട്, സ്പിരിച്വലുണ്ട്, സോഷ്യലുണ്ട്, ഇമോഷണൽ, അങ്ങനെ പല പല തലത്തിലാണ് സെൽഫ് കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് പോയിന്റ്സ് നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സോ ആ ഒരു പോയിന്റ്സ് എനിക്കൊന്ന് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് സെൽഫ് കെയർ എന്നുള്ളൊരു കാര്യത്തിൽ കുറച്ചുകൂടെ നിങ്ങളെ ഹെൽപ്പ് ഔട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇന്നേ വരെ സെൽഫ് കെയർ അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാത്ത ആരെങ്കിലും ആണെങ്കിൽ പ്ലീസ് ഡു ബിഗിൻ ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. ആൻഡ് ദെൻ മൂവ് ഓൺ വിത്ത് യുവർ ലൈഫ്. സോ ദി ഫസ്റ്റ് പോയിന്റ് ഈസ് അക്സെപ്റ്റ് യുവർ സെൽഫ് ആസ് യു ആർ. ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിലും അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. നമ്മൾ എങ്ങനെയാണോ നമ്മൾ അങ്ങനെ തന്നെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക, അതിൽ നമ്മൾ വളരെയധികം പ്രൗഡായിട്ടിരിക്കുക. ഞാൻ ഇങ്ങനെയാണ് ആൻഡ് ഐം ഓക്കെ വിത്ത് ഇറ്റ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്ട്രെങ്ത്തും നെഗറ്റീവ്സും എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അത് ആലോചിച്ച് നമ്മളിങ്ങനെ സങ്കടപ്പെടേണ്ട ഒരു ആവശ്യങ്ങളുമില്ല. അത് നമ്മളങ്ങനെയാണ്, ദാറ്റ് ഇസ് വാട്ട് മേക്സ് യു വാട്ട് യു ആർ. നമ്മളൊരു ഇൻഡിവിജ്വൽ ആക്കണതാണ്. സോ ബി പ്രൗഡ് ഓഫ് വാട്ട് യു ആർ. സോ അക്സെപ്റ്റ് യുവർ സെൽഫ് വിത്ത് ഓൾ യുവർ ഫ്ലോസ്. അപ്പം നമ്മൾ നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ സെൽഫ് കെയർ എന്നതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ അത് തന്നെയാണ്. അത് നിങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ ഹാഫ് ദ വർക്ക് ഡൺ എന്നാണ്. അപ്പം നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങൾ നിങ്ങൾ തന്നെ നിർത്തുക. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, എന്നെയും കൊണ്ട് ഇത് നടക്കില്ല, ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ ശരിയാവും? അപ്പം മറ്റൊരാൾക്കും തോന്നും അവൻ്റെ കോൺഫിഡൻസ് അത്രയേ ഉള്ളൂ, പിന്നെ നമ്മളിപ്പോൾ ഇതിൽ എന്ത് ചെയ്യാനാ എന്നാണ് മറ്റുള്ളവർക്കും തോന്നുക. സോ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കാതിരിക്കുക. നിങ്ങൾ ഇങ്ങനെ ഓവർ ചിലരുണ്ട് ഓവർ തിങ്ക് ചെയ്തോളെ. അതായത് ഇപ്പം ഒരു പല്ലിന് വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറ്റാക്ക് വരെ എത്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. സോ അത്രയും കൂടെ ഓവർ തിങ്ക് ചെയ്യും, വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കും. എന്തിനാണാവോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണെങ്കിൽ നമുക്കത് നമ്മുടെ എഫേർട്സ് ഇട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാം. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തെക്കുറിച്ച് ഭയങ്കരമായിട്ടും വേവലാതിപ്പെട്ട് ടെൻഷൻ അടിച്ച് പ്രഷറാക്കി അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് നമ്മളെക്കുറിച്ചുള്ള നെഗറ്റീവ് ടോക്സും നമ്മൾ ഈ ഓവർ തിങ്കിങ്ങും, ഈ രണ്ട് കാര്യങ്ങളും ദയവായിട്ട് നിങ്ങളിത് ഒഴിവാക്കുക. നമ്മളെങ്ങനെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നു, നമ്മൾ ശരിക്കും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതെ ഞാൻ എന്നെ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, നിങ്ങൾ എന്നെ ഇങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ നെഗറ്റീവായിട്ട് നമ്മളെക്കുറിച്ച് സംസാരിക്കുമ്പം നമ്മൾ അവർക്കൊരു ഇമേജ് അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റോപ്പ് ടോക്കിംഗ് നെഗറ്റീവ് ആൻഡ് സ്റ്റോപ്പ് ഓവർ തിങ്കിങ്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ചെയ്യുക. അതിപ്പോൾ എത്ര ചെറിയ കാര്യമാണെങ്കിലും മറക്കാതെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമെങ്കിലും ചെയ്യുക.
നമ്മൾ ഈ ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള സ്കെഡ്യൂളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പം അല്ലെങ്കിൽ എന്താണെങ്കിലും നമുക്കൊരു ഭയങ്കര പ്രഷേർഡ് മൈൻഡ് ആയിരിക്കും മിക്കവാറും. സോ അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ അല്ലെങ്കിൽ ഒന്ന് റിലാക്സ്ഡ് ആവാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമെങ്കിലും ഒരു ദിവസം ചെയ്യാം, മറക്കാണ്ട് എത്ര ചെറിയ കാര്യമാണെങ്കിലും അതൊന്ന് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ശരിക്കും ഒരു റിലാക്സേഷൻ ഉണ്ടാവും. ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് ആരെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ജീവിക്കരുത്. നമ്മൾ ആരെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ജീവിക്കാതെ സ്വന്തമായ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ജീവിക്കുക. മിക്കവരുടെയും ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞു, അയ്യോ അവരെന്ത് പറയും, അയ്യോ ഇവരെന്ത് പറയും. നമ്മളിങ്ങനെ അവരെന്ത് പറയും ഇവരെന്ത് പറയും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് അത്രയും ഉണ്ടാവുകയുള്ളൂ, അവരെയും ഇവരെയും മാത്രം നോക്കി നമ്മൾ ജീവിക്കുള്ളൂ. നമുക്കൊരിക്കലും നമുക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും ജീവിക്കില്ല. അപ്പോൾ എല്ലാവരും നമ്മൾ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. ഒരു കാര്യത്തെക്കുറിച്ച് ഒരാളുടെ അഭിപ്രായം ചോദിച്ചാൽ പത്ത് പേരും പത്ത് രീതിയിൽ പറയും. അപ്പോൾ ഈ പറയുന്ന പത്ത് അഭിപ്രായങ്ങളും അനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ജീവിതം മുഴുവൻ ഇത് മാത്രമേ ചെയ്യുള്ളൂ. സോ സ്റ്റോപ്പ് ഇംപ്രസിംഗ് പീപ്പിൾ ആൻഡ് ലിവ് ഫോർ യുവർ സെൽഫ്. മേക്ക് യുവർ സെൽഫ് ഹാപ്പി. നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി ജീവിക്കുക, അല്ലാണ്ട് മറ്റൊരാൾക്ക് മറ്റൊരാളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ജീവിക്കരുത്. ദെൻ ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് എന്തെങ്കിലും പുതുതായിട്ടൊരു കാര്യം പഠിക്കുക. അതിപ്പോൾ എന്തുമാവാം, ഞാൻ പറഞ്ഞ പോലെ എന്തൊരു ചെറിയ കാര്യമാണെങ്കിലും, അതിപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റ് ആവാം, ഒരു പുതിയ ലാംഗ്വേജ് ആവാം, അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോം ആവാം, എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ പുതുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ ശ്രമിക്കും. അപ്പോൾ നമുക്കൊരു പുതുതായിട്ടൊരു കാര്യം പഠിക്കുന്നതിൻ്റെ ലേണിങ്ങിന് എപ്പോഴും അതിൻ്റേതായിട്ടുള്ളൊരു ഫ്രഷ്നെസ്സും ഒരു ഒരു റിലാക്സേഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് പഠിക്കാൻ നോക്കൂ ലൈഫിൽ, ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി താങ്ക്ഫുൾ. അതായത് നിങ്ങളുടെ ലൈഫിന്, നിങ്ങൾക്കിപ്പോൾ ഒരു ലൈഫുണ്ട്, നിങ്ങളുടെ ലൈഫിൽ കുറച്ച് ആൾക്കാരുണ്ട്, അതിനുവേണ്ടി എന്നും ഒരു നന്ദി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നമുക്ക് എല്ലാവർക്കും എന്നും കംപ്ലയിൻസ് ആണ്, അതില്ല ഇതില്ല അതില്ല ഇതില്ല. പക്ഷേ നമുക്കുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട്, നമ്മളാരും അതിലേക്ക് ശ്രദ്ധ നോക്കാറില്ല. നമുക്ക് ആകെയുള്ളൊരു ചിന്ത പറഞ്ഞാൽ എന്തൊക്കെ ഇല്ല എന്നത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അത് നിർത്തി എൻ്റെ ലൈഫിൽ എനിക്ക് ഇത്രയൊക്കെ ഉണ്ട്, ഐ ആം ഹാപ്പി അബൌട്ട് ഇറ്റ് എന്ന് നമ്മളൊരു മനസ്സിൽ നമുക്കൊരു താങ്ക്ഫുൾനെസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈഫ് കുറേയേറെ നമ്മൾ ഹാപ്പി ആയിരിക്കും. ഹാപ്പിനെസ്സിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ തന്നെ അതാണ്. സോ എന്നും ഒരു ബ്ലെസ്ഡ് ഫീലിംഗ് നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ലെറ്റ്സ് സ്റ്റേ മോർ ക്ലോസർ ടു നേച്ചർ. അതായത് നമുക്ക് പ്രകൃതിയുടെ എത്രയോ അടുത്ത് ജീവിക്കാൻ കഴിയോ അത്രയും നല്ലതാണ്. അതായത് എനിക്ക് തോന്നുന്നില്ല നേച്ചറിനെക്കാട്ടിലും നല്ലൊരു ഹീലറോ ഒരു ഡോക്ടറോ എനിക്ക് തോന്നുന്നില്ല വേറെ ഉണ്ടെന്ന്. സോ പറ്റുന്ന അത്രയും കാര്യങ്ങൾ, അത്രയും ഇപ്പം സപ്പോസ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു മരത്തിൻ്റെ അടി ഇരിക്കാനൊരു കിട്ടുകയാണെങ്കിൽ കുറച്ച് നേരം അവിടെ ഇരിക്കുക, കുറച്ച് നേരം കാറ്റൊക്കെ കൊള്ളുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പ്ലാന്റ്സ് ഒക്കെ വളർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഇറ്റ്. ശരിക്കും ഗാർഡനിങ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ട്രീസ് അല്ലെങ്കിൽ നേച്ചറിനോട് നമ്മൾ എത്രത്തോളം അടുത്ത് പോകുന്നു അത്രത്തോളം നമ്മുടെ ഹീലിംഗ് പ്രോസസ്സ്, നമ്മുടെ മൈൻഡിൻ്റെ ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് അത്രയും ക്വിക്കാണ്, ഭയങ്കര റിഫ്രഷിംഗ് ആണ്. അതൊരു വേറൊരു ലെവലാണ് ശരിക്കും പറഞ്ഞാൽ. നേച്ചറുമായിട്ടുള്ള നമ്മുടെ ഒരു കോണ്ടാക്ട് എന്ന് പറയുന്നത് ഇറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. ദ നെക്സ്റ്റ് വൺ ഈസ് പറ്റുന്ന അത്രയും വായിക്കുക അല്ലെങ്കിൽ ലിസൺ ടു സം മ്യൂസിക്. അതായത് വായനയെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേറെ എങ്ങും ടിക്കറ്റ് ഒന്നും എടുക്കാണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുകയാണ്, നമ്മുടെ നോളജിൻ്റെ ജനവാതിലുകൾ ഇന്ന് തുറന്നിട്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് എത്തുകയാണ്. അപ്പോൾ റീഡിംഗ് പറഞ്ഞാൽ ശരിക്കും വേറൊരു ലോകമാണ് ശരിക്കും പറഞ്ഞാൽ. ആൻഡ് ദെൻ മ്യൂസിക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക. മ്യൂസിക് ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ ആരോടും പറഞ്ഞിരേണ്ട ആവശ്യമില്ല. സോ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഒന്ന് രണ്ട് പാട്ട് കേൾക്കുക, മനസ്സ് ഭയങ്കരമായിട്ടും ശാന്തമാവും. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഇസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സ്മൈൽ. ചിരി അതെന്തായാലും വിട്ട് കളയരുത്. നല്ല സങ്കടങ്ങളുള്ള ഒരാൾ ചിലപ്പം പെട്ടെന്ന് നമ്മുടെ ഒരു നല്ല ചിരി കാണുമ്പം അയാൾക്ക് ശരിക്കും മനസ്സ് ശാന്തമാണെന്ന സീനാണ്. സോ അത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. ഐ തിങ്ക് ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ഈ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ ലൈഫ് അല്ല ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാൻ കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി മേക്ക് എ ബെറ്റർ യു. നിങ്ങൾക്കൊരു കുറച്ചുകൂടെ ബെറ്റർ ആവാൻ കഴിയും നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ കഴിയും. അപ്പോൾ മെല്ലെ മെല്ലെ ഈ പോയിന്റ്സ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ആഡ് ഓൺ നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ സൂപ്പർ അടിപൊളിയായിരിക്കും, എന്തായാലും അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ അകത്തുള്ള കാര്യങ്ങളൊക്കെ സെറ്റായാൽ പുറത്തുള്ള എല്ലാം ഓക്കെയാണ്. ഈ വാലന്റൈൻസ് ഡേ മുതൽ ലെറ്റ്സ് ഫോൾ ഇൻ ലവ് വിത്ത് അവർ സെൽവ്സ് ആൻഡ് കണ്ടിന്യൂ ടു ബി ഇൻ ലവ് വിത്ത് അവർ സെൽവ്സ്. അതായത് നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങുക, ആൻഡ് അത് എന്നും എന്നും ലൈഫ് ലോങ് അതൊരു ജേണിയായി തന്നെ പോകട്ടെ. സോ അത്രേ ഉള്ളൂ ഇന്നിൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി, എൻ്റെ തോട്ട്സ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ
Please do not forget to like, share and subscribe to my videos. Also, subscription button adathoru bell icon undu, appo adum click cheyan marakanda. So keep smiling, keep spreading happiness. I'll see you soon in the next video of mine. Till then.